ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നവംബർ മുപ്പത് മൂത്താംബാക്കൽ സാലുകൊച്ചി മുതിയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ശരീരമായി ക്ലേശം വർധിക്കുകയാണ് രാമനാട്ടെന്ന സ്ഥലത്ത് ഉപദേശി ശുശ്രൂഷ ചെയ്യുകയാണ് ഒരു മാസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് പോയത് പക്ഷേ ശരീരത്തിന് ബലമില്ലാത്തത് കൊണ്ട് ഒന്നരയാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു ഇടയാറമുള ഇളാകയിലെ വീട്ടിലേക്ക് നിലനിത്രിയിലും തന്റെ ഡയറിയിൽ ഇങ്ങനെ ഉപദേശി കുറച്ച് വെച്ചു ഞാൻ വളരെ ക്ഷീണിതനാണെങ്കിലും എന്റെ അവസാന ശ്വാസം വരെ തിരുവചന സത്യങ്ങൾക്കായി എന്റെ അധരം തുറക്കപ്പെട്ടിരിക്കും എന്റെ തൂലിക ഓടിക്കൊണ്ടേയിരിക്കും ഹാലറിയ ദൈവത്തിനന്ദിയോട സ്തോത്രം പിന്നീട് അടുത്തുള്ള കുറിയന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ ചില ശുശ്രൂഷകൾ ഉപദേശി പോയി സംബന്ധിച്ചു വളരെ ക്ഷീണിതനായപ്പോൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു തുടർന്നുള്ള നാല് ദിവസങ്ങളിൽ മൊത്താമ്പാക്കലെ ചാപ്പലിൽ തന്നെ ഉപദേശി ദൈവോധന ശുശ്രൂഷ നിർവഹിച്ചു ആ നാളുകളിലൊക്കെ പ്രസംഗിച്ച പ്രസംഗം മണവാട്ടി സഭ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അത് കേൾക്കാൻ ആവലോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളുകൾ തടിച്ചുകൂടി അവരോടെല്ലാം ഉപദേശി പറഞ്ഞു മക്കളെ സഹോദരങ്ങളെ മാതാപിതാക്കളെ ഈ ലോകത്തിൽ ഉറപ്പുള്ളത് അത് മാത്രമേ ഉള്ളൂ തമ്പുരാന്റെ വരവാണ് ഉറപ്പുള്ള നിശ്ചയമുള്ള ഒരു കാര്യമേ ഉള്ളൂ ആ ഉറപ്പുള്ള നിശ്ചയമുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങ ഒരുക്കപ്പെടണം ഞാൻ എന്നെ തന്നെ ഒരുക്കുന്ന നാളുകളാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഒരുങ്ങണമെന്ന് ഉപദേശി ആത്മ നിറവിൽ ജനത്തോട് പറഞ്ഞു പിന്നെ മൂന്ന് മാസം കിടപ്പിലായി ഭക്ഷണരീതികളൊക്കെ തെറ്റിക്കുന്നില്ല രോഗശീലാണെങ്കിലും ഉപവാസത്തിന് മുടക്കമില്ല തന്റെ ജീവിതത്തിന്റെ സായാഹ്നം സമീപിച്ച വിവരം തന്റെ പ്രിയ ശിഷ്യൻ ചാക്കോ സന്യാസിയോട് വരേശി ഹൃദയമായി പങ്കുവച്ചു തൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ സംസ്കാര ശുശ്രൂഷ എപ്രകാരം നിറവേറ്റണമെന്ന് വ്യക്തമായി എഴുതിയ ഡയറി ഉപറേഷി ചാക്കോ സന്യാസിയുടെ കയ്യിൽ കൊടുത്തു തന്നെ നുടിപ്പിക്കേണ്ട മുണ്ട് തന്നെ ധരിപ്പിക്കേണ്ട ഉടുപ്പ് തന്നെ പുതക്കേണ്ട നേരിയത് ഞാൻ കഴുകി തേച്ച് വച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി ചാക്കോ സന്യാസിയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയൊൻപത് ഭാര്യ മക്കൾ പ്രിയപ്പെട്ട ഒരു കിടക്കുക അരികിലുണ്ട് ഉപറേഷി മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു നേരെ ദിവസമാണ് കൂടുതൽ പറഞ്ഞു ഉപദേശി എന്ന് വ്യാഴാഴ്ചയാണ് പ്രതിഹാശിയുടെ ഉപദേശി പ്രകാരം പറഞ്ഞു നാളെ എൻ്റെ കർത്താവിന്റെ ദിവസമാണ് നാളെ എൻ്റെ കർത്താവിന്റെ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മുപ്പതിന് തന്റെ പ്രധാന മുറിയിലേക്ക് വീടിൻ്റെ പ്രധാനമുറിയിലേക്ക് മാറ്റിക്കിടത്താൻ ഉപദേശി പറഞ്ഞു നിങ്ങൾ പാടേണ്ട പാട്ടുകൾ കർത്തൃകാഹളം യുഗാന്റെ കാലത്തിൽ ധ്വനിക്കുമ്പോൾ ഭാഗ്യമേറും നാടൊന്നുണ്ടത് ഈ ഗാനങ്ങൾ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കണമെന്ന് ഉപദേശി നിഷ്കർഷിച്ചു ഇന്ന് രാവിലെ എട്ടേ മുക്കാൽ മണിക്ക് തനിയെ കയ്യും കാലും കട്ടിലിൽ നിവർത്തി വെച്ച് തന്നെ കണ്ണുകൾ പ്രത്യാശിയോടെ പൂട്ടി താൻ പ്രിയം വച്ച് പൊന്നുകർത്താവിന്റെ സവിധത്തിലേക്ക് ഉപദേശി പറന്നുപോയി അറുപത്തിരണ്ട് വയസ്സുവരെ ഈ ഭൂമിയിലൊരു മാലാഖയെ പോലെ ജീവിച്ച് വിശുദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ച സഭയാണ് മലങ്കരമാർത്തമ സുറിയാനി സഭ മറക്കരുത് പറയറേ എന്താ ഭക്തൻ പാടിയത് എൻ്റെ രാജാ വേഴുന്നള്ളുംബോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ എന്റെ രാജാ വേഴുന്നള്ളുംബോൾ മുൻപാകെ ശോഭയേറും രാജിയായി തൻ മാർവിൽ എന്നെ ചേർത്തിടും തൻ പൊന്നു മാർവിൽ മുത്തിടും ഞാൻ ആയ മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും േശു മാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഒന്നും യേശു മാത്രം സമ്പത്താകുന്നു ജീവിക്കുന്ന വിശ്വാസം ലിവിംഗ് ഫെയ്ത്ത്